ദൈവപ്രസാദവും വിവാഹവും. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. സദൃശവാക്യം 18:22 നിന്ന് ഒന്നുകൂടെ നമുക്ക് ധ്യാനിക്കാം. ഒരേ വാക്യമായതുകൊണ്ട് ബോറടിക്കരുത്. ഇപ്പോൾ കാണാപ്പാഠം പറയാൻ പറ്റുമല്ലോ, നമുക്ക് ഒരുമിച്ച് പറയാം. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദവും ലഭിച്ചിരിക്കുന്നു. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ഭാര്യയെ കിട്ടുവാൻ, ഭർത്താവിനെ കിട്ടുവാൻ, മരുമകനെ കിട്ടുവാൻ, മരുമകളെ കിട്ടുവാൻ ഒരു ഷോർട്ട് കട്ട് പറയട്ടെ. ദൈവപ്രസാദം നേടുക. ദൈവപ്രസാദം താങ്കൾക്ക് ലഭിച്ചാൽ താങ്കൾക്ക് ഭാര്യയെ കിട്ടും, നന്മ കിട്ടും. അപ്പൊ മൂന്ന് അനുഗ്രഹം ഒരുമിച്ച്. എന്തൊക്കെയാണ്? ദൈവപ്രസാദം, ഭാര്യ, നന്മ. ഭാര്യ നന്മയാണ്. ഭാര്യ ദൈവം തരുന്നതാണ്, ഭാര്യ ദൈവപ്രസാദമാണ്. ഇതിനകത്തെല്ലാം എത്രയോ മുത്തുകളാണ് കിടക്കുന്നത്. ഇന്നത്തെ സന്ദേശം, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ നമ്മുടെ കല്യാണമൊക്കെ സമയത്ത് നടക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണവും നടക്കും. ഞാൻ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അവരൊക്കെ സമ്മതിക്കുകയൊന്നുമില്ല, ന്യായീകരിച്ച് പോവുക. പിന്നെ ഈ വിവാഹം വരുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിൻ്റെ കൈ കാണുന്നത്. ദൈവം ചിലരെ കൈവിടുകയാണല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ദൈവം ചിലരെ കൈവിടുന്നു, ദൈവം ചിലരെ ചതിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അനർഹമായ, അയോഗ്യമായ വിവാഹ കുരുക്കിനകത്ത് പോയി ചിലരങ്ങ് കുടുങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിള്ളേർ പോയി കുടുങ്ങുകയല്ല, അപ്പനും അമ്മയും കൂടെ പോയി പിള്ളേരെ കുടുക്കുക. പൈസ മോഹിച്ച്, പൊങ്ങച്ചം മോഹിച്ച്, എന്തു പറഞ്ഞാലും കേൾക്കൂല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാം, ചുരുക്കം ചില ദൈവമക്കൾ ഞങ്ങളോട് പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയുണ്ട്. അതൊരു ഭയങ്കര സന്തോഷവും അനുഗ്രഹവുമായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ വേറെ ചിലർ ഭയങ്കര സാമർഥ്യമുള്ളവരാണ്, അവർ നമ്മൾ പറയുന്നൊന്നും കേൾക്കുകയില്ല. അവർക്ക് അവരുടേതായ കഴിവുകൾ വെച്ച് അവർ കണ്ടെത്തും, കണ്ടെത്തി വെച്ച് നമ്മളോട് വന്ന് പറയും, ഞങ്ങളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്, പാസ്വർക്ക് ഇന്ന ഡേറ്റ് ഒഴിവുണ്ടോ, പിന്നെ ഒഴിവുണ്ടല്ലോ, നമുക്കെന്താ കുഴപ്പം. ഇത് നമുക്ക് നമ്മുടെ ഏരിയയിലല്ലേ, നമ്മുടെ സർക്കിളിൽപ്പെട്ട കാര്യങ്ങളായി പറയുന്നത്. ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ സഭയിൽ ഇരുന്നിട്ടുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളിടത്തെ കാര്യങ്ങൾ ചേർത്തങ്ങ് പറയുകയാണ്. എന്നാൽ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നൊക്കെ പറയുന്നതേ, ഈ വിഷയത്തിലൊരു ദൈവപ്രസാദം വേണം. ദൈവം ഒരാളിൽ പ്രസാദിച്ചാൽ അവനവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവനവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഹാ, എത്ര മനോഹരമായ ദൈവവചനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകും, നിങ്ങളുടെ മോന് തക്ക തുണയെ ലഭിക്കും, നിങ്ങളുടെ മോൾക്ക് പങ്കാളിയെ കിട്ടും, നിങ്ങൾക്ക് കറക്റ്റ് ആളെ കിട്ടും എന്ന് പറഞ്ഞാൽ
എന്താ ഈ കറക്റ്റാണെന്ന് പറഞ്ഞാൽ, എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഈ യൗവന ചോരത്തിളപ്പിൽ ഞാൻ ചിന്തിച്ചത് എൻ്റെ നിറം, എൻ്റെ പൊക്കം, എൻ്റെ വണ്ണം, എൻ്റെ സ്വഭാവം ഇതുള്ള ഒരാളായിരിക്കും എൻ്റെ തുണയെന്നാണ്. പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, എൻ്റെ നേരെ എതിർ സ്വഭാവമാണ് എൻ്റെ ഭാര്യയ്ക്ക്. അപ്പോഴാണത് അതൊന്നാകത്തുള്ളൂ, എനിക്കില്ലാത്തത് അവൾക്കുണ്ട്, അവൾക്കില്ലാത്തത് എനിക്കുണ്ട്. അപ്പോഴാണത് പെർഫെക്റ്റായത്, പൂർണ്ണമായത്. ആദാമിനില്ലാത്തത് ഒരു വാരിയല്ല, രണ്ട് വാരിയല്ല, എക്സ്ട്രാ ഉള്ള ഒരു പെണ്ണിനെ അല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു വാരിയല്ല നികത്താൻ പറ്റിയ ആളെയെ കൊണ്ടിരുന്നു. ആശയം വ്യക്തമായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങളൊന്നുകൂടെ പൂർണ്ണമായി സമർപ്പിക്കൂ. അപ്പോൾ കൃത്യമായ ദൈവവഴി വെളിപ്പെട്ടു വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.